ചാനലിന്റെ എല്ലാ വ്യൂവേഴ്സും സ്വാഗതം. ഞാൻ നിമിഷ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലോകം തന്നെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം അത് UAE മാത്രമേ സാധിച്ചിട്ടുള്ളൂ. UAE കോവിഡ് കണക്കുകൾ 525 ദിവസത്തിന് ശേഷം 100 താഴെ വന്നിട്ടുണ്ട് എന്നുള്ള ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒത്തിരി നല്ല ന്യൂസുകളാണ് ഇന്ന് നമ്മളെ എക്സ്പോയിലും ഒക്കെ ആയിട്ട് നടന്നിട്ടുള്ളത്. എക്സ്പോയിൽ വെച്ചിട്ട്, അതായത് നമ്മുടെ എമിറേറ്റ്സ് എക്സ്പോയിൽ വെച്ചിട്ട് സ്ലോവാക്കിയയുടെ ഫസ്റ്റ് ഹൈഡ്രജൻ കാർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എസ്ലീക്ക് എന്ന പേരുള്ള ഈ എറോമാറ്റിക് കാറിന് ഒരു വലിയ പ്രത്യേകതയും കൂടിയുണ്ട്. യാതൊരു വിധത്തിലുള്ള പൊല്യൂഷനും ഈ ഒരു കാർ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ 2007 മുതൽ ഫെറാരി കാറിന് തന്നതായിട്ടുള്ള സംഭാവനകൾ നൽകിയ സ്ലോവാക്കിയൻ ഡിസൈനറായ ബ്രെൻസ്ലേ ബോക്സ് ആണ് ഈ ഒരു കാറും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഉദ്ഘാടനം നമ്മളെ എമിറേറ്റ്സ് എക്സ്പോയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ദുബായിയുടെ എമിറേറ്റ്സ് എക്സ്പോയുടെ പേര് ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ എമിറേറ്റ്സ് എക്സ്പോയിൽ വെച്ചിട്ട് സ്പെയിൻ അവരുടെ നാഷണൽ ഡേ ഈ കഴിഞ്ഞ October 12 ആഘോഷിച്ചു. സ്പെയിനിലെ ഒഫീഷ്യൽസും എമിറേറ്റ്സിന്റെ ഗവൺമെന്റ് ഒഫീഷ്യൽസും കൂടെ ചേർന്നിട്ടായിരുന്ന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് നല്ല രീതിയിലുള്ള ഇവന്റ്സ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബായി സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് ആണ് ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ ഷോ ആയ ജൈടെക്സിന്റെ ഇനോഗ്രേഷൻ ഇന്ന് ദുബായിൽ വെച്ച് നടന്നു. 3000 വരുന്ന രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു ഷോ 4 ദിവസത്തോളം വേൾഡ് ട്രേഡ് സെന്ററിൽ, ദുബായിയുടെ വേൾഡ് ട്രേഡ് സെന്ററിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ടെക്നോളജിക്കലി ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ഷോ വിസിറ്റ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം ഇന്നലെ October 16 വേൾഡ് ഫുഡ് ഡേ ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എമിറേറ്റ്സ് എക്സ്പോയിൽ വെച്ച് ഒരു ഷോ നടക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു ചടങ്ങിനകത്ത് വെച്ചിട്ട് UNഉം എമിറേറ്റ്സിന്റെ ടോപ്പ് ഗവൺമെന്റ് ഒഫീഷ്യൽസും എമിറേറ്റ്സ് നാച്ചുറൽ WWFഉം ചേർന്ന് ELECTROFINDA സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് മിനിസ്റ്റർ ആയിട്ടുള്ള മറിയം ബിൻത് മുഹമ്മദ് അലംഹേരി ഒരു പ്രസംഗം നടത്തി. അതിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ന്യൂട്രീഷ്യസ് ഫുഡാണ് ഒരു രാജ്യത്തിന്റെ തന്നെ ബാക്ക് ബോൺ. അത് നൽകുന്ന പബ്ലിക് ഹെൽത്ത് ആയാലും കൺട്രീന്റെ ഡെവലപ്മെന്റ് ആയാലും എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളായാലും ഒന്നും അവഗണിക്കാൻ പറ്റാത്ത നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് തന്നെ കാഴ്ചവെക്കാൻ ഈ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നതിലൂടെ നമ്മളെ രാജ്യക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി സ്ട്രാറ്റജി 2051 മെയിൻ ആയിട്ടുള്ള ബാക്ക് ബോൺ തന്നെ ന്യൂട്രീഷ്യസ് ഫുഡാണ് എന്നീ രണ്ട് കാര്യങ്ങളാണ് അവർ ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്.